പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. US പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ 7-ാം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്ന് US പരീക്ഷയിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 1-ാമത്തെ യൂണിറ്റിലെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുവാൻ ശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 1-ാമത്തെ ചോദ്യം നോക്കൂ. ഫി ഐ ഔമിൻ നഹ്തഫിൽ ബിയൗമിൽ ഉമ്മഹാത്ത്, ഏത് ദിവസമാണ് ലോകം മാതൃദിനമായി ആഘോഷിക്കുന്നത്? മദേഴ്സ് ഡേ എന്നാണ് എന്നാണ് 1-ാമത്തെ യൂണിറ്റിലുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ഉത്തരം? യൗമുൽ അഹദ് സാനി മിൻ ഷഹരി മായു, മെയ് മാസത്തെ 2-ാമത്തെ ഞായറാഴ്ച അല്ലേ. യൗമുൽ അഹദ് സാനി മിൻ ഷഹരി മായു. 2-ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഹുവ അസാസു ഫി കിതാബത്തിൽ മുഫക്കിറ, ഡയറി നോട്ട് എഴുതുന്നത് എഴുതുമ്പോൾ ഹുവ ഒരു കാര്യം, അസാസുൻ അതൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. എന്നാൽ മക്കാൻ സ്ഥലം, തൗക്കീ ഡേറ്റ് താരീഖ്, തൗക്കീ ഒപ്പ് താരീഖ് ഡേറ്റ് മുൻപാന് തലക്കെട്ട് ഏതാണ്? താരീഖ് അല്ലേ, ഡേറ്റ് കറക്റ്റായിരിക്കണം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 3-ാമത്തെ, അൽ ഉമ്മു ഡാഷ് അൽ വലദ, ഉമ്മ കുട്ടിയെ എന്തോ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഉറബി ഞാൻ വളർത്തുന്നു, തുറബി അവൾ വളർത്തും, അതാണ് ശരിയാവുക അല്ലേ. യുറബി ഞങ്ങൾ വളർത്തും, യുറബി അവൻ വളർത്തും എന്നാണ്, തുറബിയാണ് ശരിയാവുക. ഉമ്മയായതുകൊണ്ട് അവിടെ തുറബി എന്ന് പറഞ്ഞത്. 4-ാമത്തെ, ഫി ഐ ഷഹ്രിൻ നഖ്തഫിൽ ബിയൗമിൽ ഉമ്മഹാത്ത്, ഏത് മാസമാണ് നമ്മൾ മദേഴ്സ് ഡേ ആഘോഷിക്കുന്നത്? മുകളിൽ പറഞ്ഞു മായു അല്ലേ. 5-ാമത്തെ, ഇഖ്തറി ഷാദ മിനൽ മജ്മൂഉ, താഴെയുള്ളതിൽ ഷാസ് എന്ന വാക്ക് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട വാക്കാണ്. ഷാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടത്തിൽപ്പെടാത്ത, ഓടുവൺ, ഏതാണെന്ന് കണ്ടെത്തുക എന്നാണ്. അഹ്മർ ചോപ്പ്, അഹ്ലർ പച്ച, അജ്മൽ ഭംഗിയുള്ളത്, അസ്റഖ് നീല, ഏതാ ശരി? അജ്മൽ, അതാണ് കൂട്ടത്തിൽപ്പെടാത്തത്. മുത്തറാദിഫുല്ലി കലിമത്തിൽ ഉമ്മ, ഉമ്മ എന്ന വാക്കിൻ്റെ മുത്തറാദിഫ്, മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ പര്യായ പദം, സമാന പദം എന്നൊക്കെ പറയാം. ഓക്കെ, അതായത് വാലിദ്, വാലിദ് വാപ്പയാണ്, വാലിദത്ത് ഉമ്മയാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമുദായം എന്നാണ് അർത്ഥം, ഉമ്മല്ല കേട്ടോ, ഇമ്രാത്ത് ലേഡി എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്ത ഡാഷ്, കാന ജാസിറും ഡാഷ്, കാന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 2-ാമത്തെ വാക്ക്, അതിൻ്റെ ഖബർ, കാന ജാസിർ ജാസിർ ആയിരുന്നു, ഫതഹ് തൻവീൻ വേണം, ജാലിസുൻ ജാലിസത്തുൻ ജാലിസിൻ ജാലിസൻ ജാലിസൻ എന്നാണ് ചെയ്യുന്നത്. ഫതഹ് തൻവീനുള്ള വാക്ക് എഴുതാം, അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് തൻവീൻ ഒന്ന് വന്നാലാണ് ഉത്തരം ശരിയാവുകയുള്ളൂ. ഓക്കെ, കാന വന്നു കഴിഞ്ഞു. പിന്നെ 8-ാമത്തെ, ഇസ്മു ജുഹ, ജുഹയുടെ പേര്, യഷ്തഹിർ പ്രസിദ്ധമാണ്, ഫി ഏതോ ഒരു കാര്യത്തിൽ, അദബ് എന്നുള്ള സാഹിത്യം, മസ്റഹിയ നാടകം, ഫുഖാഹ കോമഡി, ഷെയറി ഷെയർ പദ്യം, ഏതാ? കോമഡി അല്ലേ, ഹോജ ഹോജ കഥകൾ അല്ലേ. 9-ാമത്തെ, റആ വലദുൻ, കുട്ടി കണ്ടു, ഡാഷ് തൽബസുഹുൽ ഉമ്മു ഫി യദിഹ, കുട്ടി എന്തോ കണ്ടു, തൽബസുഹു അതിനെ ധരിക്കുന്നു, അൽ ഉമ്മ ധരിക്കുന്നു, ഫി യദിഹ അവരുടെ കയ്യിൽ, കയ്യിൽ ധരിക്കുന്ന സാധനം ഏതാണിതിൽ? കുറെ ആഭരണങ്ങളുടെ പേര്, കുറുത്ത് കമ്മൽ, ഹൽഹാൽ പാദസരം, സിവാർ വള, യഹ്ദ് മാല, സിവാറാണ് കയ്യിൽ ധരിക്കുന്നത് അല്ലേ, വള. 10-ാമത്തെ, മിൻ അയിന നഷ്തരി അൽ ഖാത്തം, നമ്മൾ എവിടെ നിന്നാണ് മോതിരം വാങ്ങിക്കുന്നത്? അക്കമിഷ ടെക്സ്റ്റൈൽസ്, വക്കാല വക്കാല സൂപ്പർ മാർക്കറ്റ്, മുജൗഹറാത്ത് സ്വർണ, എന്താണ് സ്വർണ അതായത് ജ്വല്ലറി, മത്താമ്, മത്താമ് എന്താ, അതും ഹോട്ടൽ, ഏതാ മുജൗഹറാത്താണ് ശരി. 11, സാറൽ വലുത് കുട്ടിയായി തീർന്നു, അപ്പൊ സാറയും കാനയും ഒരുപോലെയാണ്, സാറയ്ക്ക് സാറ വന്നാലും കാന വന്നാലും അതിൻ്റെ 2-ാമത്തെ വാക്ക് അതായത് അതിൻ്റെ ഖബർ, അതിൻ്റെ അവസാന ദർശനത്തിന് ഫതഹ് തൻവീൻ കൊടുക്കണം, അതാണ് ഹസീനൻ, ഹസീനുൻ ഹസീനത്തുൻ ഹസനത്തൻ ഹസൻ എന്നൊക്കെയുള്ളതൊക്കെ തെറ്റാണ് കേട്ടോ, ഹസീനൻ. ഇവിടെ ഫതഹ് തൻവീനുള്ള വാക്കുണ്ട്, പക്ഷെ ഇതിൻ്റെ അർത്ഥം വ്യത്യാസമാണ്. ഹസൻ എന്ന് പറഞ്ഞാൽ ദുഃഖം, ഹസീൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ, ദുഃഖിതനായിത്തീർന്നു എന്നാണ് വരേണ്ടത്. 12-ാമത്തെ, തക്തുബു
അക്തുബ്. തക്തുബ് അക്തുബ് ആയാൽ തദ്രുസു എന്താകും? അദ്രുസു അല്ലെ, അദ്രസു തന്നെ. ഒരു ഹറക്കത്ത് പോലും നോക്കി നമ്മൾ ഉത്തരങ്ങൾ ചെയ്യണം. ഓക്കെ, പതിമൂന്നാമത്തെ എന്താണ്? പതിമൂന്ന് കത്തബത്ത് ഡാഷ് റിസാലത്തൻ. കത്തബത്ത് എഴുതി, റിസാലത്തൻ ഒരു കത്ത് എഴുതി. ഇവിടെ കത്തബത്ത് എന്ന വാക്കിൽ താ വന്നതുകൊണ്ട് ഒരു മോന്നസ് ആയിരിക്കണം എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഫാത്തിമയായിരിക്കും ഉത്തരം. രാജു, റാഷിദ്, മുദരിസ് ഒക്കെ തെറ്റായിരിക്കും. പിന്നെ ഡാഷ് അൽ വലദു മിന ഷജറ, മരത്തിൽ നിന്ന് കുട്ടി വരാണ്. സഖത്തത്ത് വീണു, വീണു എന്നാണ്, പക്ഷെ ഇവിടെ തായുണ്ട്, അതുകൊണ്ട് അതല്ല. സഖത്ത ഇവിടെ രണ്ടുപേർ വീണു, സഖത്ത വീണു ഒരാൾ വീണു, ഇവിടെ സഖത്തിയായിരിക്കും. സഖത്തൽ വലദു. പിന്നെ പതിനഞ്ച്, മൻ അഹഖു നാസ് ബി ഹുസ്നി സഹാബത്തി, ആരാണ് ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ട ജനങ്ങളിൽ, ഏറ്റവും എൻ്റെ പെരുമാ ഏറ്റവും നല്ല പെരുമാറ്റത്തിന് അർഹൻ ആരാണ്? ആരാണ്? ഉമ്മ അല്ലേ, പഠിച്ച ഹദീസ്. പതിനാറ്, വഖല റബ്ബുക അല്ലാ തഅബുദു, ഈ ആയത്ത് ആയത്തും മിൻ സൂറത്തി ഡാഷ്, ഏത് സൂറത്തിലേക്കാണ്? ഇസ്റ പഠിച്ചതാണ്. പിന്നെ മൻ അഹഖു നാസ് ബി ഹുസ്നി സഹാബത്തി, ഈ വാക്ക് എൻ്റെ ഏറ്റവും നല്ല സ്വഭാ എൻ്റെ ഏറ്റവും നല്ല ഇടപാട് അല്ലെങ്കിൽ ഏറ്റവും നല്ല പെരുമാറ്റത്തിന് ജനങ്ങളിൽ ഏറ്റവും അർഹൻ ആരാര്? കം മറത്തൻ കറർ നബിയു ഉമ്മുക്ക, അപ്പോൾ നബി ഉമ്മുക്ക എന്ന വാക്ക് എത്ര പ്രാവശ്യം ഫി ജവാബി, അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിൽ ആവർത്തിച്ചു വന്നു? എത്ര പ്രാവശ്യം ആവർത്തിച്ചു? മൂന്ന് പ്രാവശ്യമല്ലേ? സലാസ് മറാത്ത് അല്ലേ. പിന്നെ ഖറസത്തൽ ഇൽമ ഫി അഖലി വസുഖത്തൽ ഫുബ് ഫി ഖൽബി, ഈ പദ്യം മൻ ഖാല ഹാദ, ഇത് ആരാണ് പറഞ്ഞത്? അപ്പോൾ പദ്യം എഴുതിയാളുടെ പേരാണ് മുസ്തഫ മുഹമ്മദ് അബ്ദുൽ ഫത്താഹ്. നിങ്ങളുടെ പുസ്തകം എടുത്ത് നോക്കിയാൽ മതി, അദ്ദേഹത്തിൻ്റെ പേര് കാണാൻ പറ്റും. അബി ഹബീബി എന്ന പാഠം അല്ലേ. പിന്നെ അബി വൽ ഹബ്ബു യംല ഉനി നഷീദൻ റായ ശുക്ർ, ഈ പദ്യം ഹാദിഹിൽ അബിയാദ്, ഈ പദ്യം എന്തിനെ കുറിച്ചാണ്? അൻ ഡാഷ് ബിറുൽ വാലിദൈൻ സിബിയ, ബിറുൽ വാലിദൈൻ മാതാപിതാക്കൾ നന്മ ചെയ്യുക, തബിയ പ്രകൃതി, സിറ കൃഷി, മദ്രസ സ്കൂൾ, ഏതാ? ബിറുൽ വാലിദൈൻ. പിന്നെ ഐന ഉലിദ ഷായർ അബ്ദുൽ ഫത്താഹ്, അബ്ദുൽ ഫത്താഹ് എവിടെയാണ് ജനിച്ചത്? നമ്മുടെ പുസ്തകത്തിലുണ്ട്, ലബന ഹിന്ദ് സൂര്യ സിറിയയിലാണ് അദ്ദേഹം ജനിച്ചത്. നുഖമ്മിൽ തൊക്കം പെയർ കംപ്ലീറ്റ് ചെയ്യാം. ഷരീത്ത് എന്നാണ് ക്ലിപ്പ്, അത് ഷെയർ, അത് മുടിയിലയക്കുന്നു. കുർത്ത് കമ്മൽ ചെവിയിലാണ്. ഖൽഖാൽ രിജിൽ എന്താണ്? ഖൽഖാൽ എന്താണ്? പാദസരം കാലിലാണ്. ഇപ്പൊ ഡാഷ് സിവാറും, വള എവിടെ എഴുതുക? കയ്യിലാണ് അല്ലേ, യദുൻ എന്ന് എഴുതണം, വിരലല്ല ഇസ്ബാഴല്ല. ഇരുപത്തിരണ്ട്, മുത്തഫക്കുൻ അലൈഹി അൽ ഹദീസുൽ ലദീ അഖ്റജ, മുത്തഫക്കുൻ അലൈഹി എന്നുള്ളത് ആര് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്? ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിനെയാണ് മുത്തഫക്കുൻ അലൈഹി എന്ന് പറയാറ് അല്ലേ. അതെ. അടുത്ത ഇരുപത്തി മൂന്ന്, ഹെക്കായാത്തു സിന, ഹിക്കായാത്തു സിന എന്നത് കിതാബ് മഷ്ഹൂർ, പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ മുസ്തഫ അബ്ദുൽ ഫത്താഹിൻ്റെ ആ ബയോഡാറ്റ പഠിക്കാം. അപ്പം അതിൽ ഉണ്ട് ഹിക്കായാത്തു സിന എന്ന വാക്ക്, അത് മുസ്തഫ അബ്ദുൽ ഫത്താഹിൻ്റെ പുസ്തകമാണ്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, നിങ്ങൾ അവരോട് ചേ എന്ന് പോലും പറയരുത്, അവരെ ആട്ടി ഓടിക്കരുത്. ലീമൻ, ആരെയാണ് ആട്ടി ഓടിക്കാതിരിക്കേണ്ടത്? ഇതിൽ ലൗലാത്ത് കുട്ടികളെ, ഇതിൽ ഉമ്മ ഉമ്മാനെ, അക്രിബ അടുത്തുള്ളവരെ, ഇതിൽ വാലിദൈൻ മാതാപിതാക്കളെ, രണ്ടുപേരുണ്ട് അല്ലേ. അപ്പൊ അതാണ് ഉത്തരം, ഇതിൽ വാലിദൈൻ. ഇഹ്ഫദ് ലഹുമാ ജനാഹുല്ലി മിനർ ജനാഹുൽ, അവർക്ക് എന്താണ് സ്നേഹത്തിന്റെ ചിറക് വീരു എന്നാണ് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. ആർക്ക്? ലിൽ വാലിദൈൻ മാതാപിതാക്കൾക്ക്. ഖറസ്തൽ ഇൽമ ഫി അഖലി വസുഖത്തൽ ഹുബ്ബ ഫി ഖൽബി, മൻ ഖറസൽ ഇൽമ ഫിൽ അഖൽ, എന്താണ് എൻ്റെ ബുദ്ധിയിൽ ഇൽമിനെ നട്ടു, വസുഖത്തൽ ഹുബ്ബ ഫി ഖൽബി, സ്നേഹം എന്താണ് എന്താണ് നെയ്തെടുത്തു എന്നാണ്. മൻ ഖറസൽ ഇൽമ ഫിൽ അഖൽ, ബുദ്ധിയിൽ അറിവ് നട്ടത് ആരാണ്? ഇവയെക്കുറിച്ചല്ല ആ പദ്യങ്ങളത്, അൽ വാലിദ്, അല്ലേ, ഔലാദല്ല വാലിദത്തല്ല അഗ്രിഭാവമല്ല. വഖ്ഫിദ് ലഹുമാ ജനാഹ സുൽ, ആ ഖുർആനായത്തിൻ്റെ അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ഇത്രയുമാണ് പറയുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ യൂണിറ്റിലെ ചോദ്യങ്ങൾ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.